പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു മോനെ നിനക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നു പക്ഷെ ആ ചിന്തയെ നീ നീനിയും റീപ്ലേ ചെയ്യരുത് അതിനി വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നീ അതിനെ യേശുവിൻ നാമത്തിൽ എതിർത്തേക്കണം വലിയൊരു കാര്യം പറഞ്ഞു ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഒന്ന് ഓവർകം ചെയ്തു പക്ഷെ അത് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് അനുവദിച്ച് ഹീൽഡ് ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും വീണ്ടും വരും ആവർത്തിക്കും അത് വീണ്ടും ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് മാറാം സൗഖ്യവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു കാര്യം ഒരു ശാരീരിക സൗഖ്യം കിട്ടിയ ഒരു വ്യക്തി രോഗ രോഗസൗഖ്യം മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഠിനമാകുന്ന നെഞ്ചുമായി ബന്ധപ്പെട്ട എന്തോ ഒരു രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു വിടുതൽ ലഭിച്ചതിന് ശേഷം ഈ സഹോദരി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ പിന്നെയും അതേപോലെ ഒരു സിംറ്റം തുടങ്ങുന്നു പെട്ടെന്ന് പരിശുദ്ധമാ ഉറഞ്ഞു നീ അത് വിശ്വസിക്കരുത് ഓ ഒരടയാളം വരുമ്പോൾ ഒരു സിംറ്റം വരുമ്പോൾ അവൾ ചിന്തിക്കുകയാണ് പോയി എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അനുവദിക്കരുത് രോഗ സൗഖ്യമല്ല നഷ്ടപ്പെടുന്നത് വിശ്വാസമാണ് അതെ അവൾ ചിന്തകളെ ഉപയോഗിച്ചുകൊണ്ടാണ് വിശാദ് ഇവിടെ ഈ ആക്രമണം അതെ അപ്പോൾ ഈ സഹോദരി വിളിച്ചു പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്തര മണിക്ക് ചർച്ചിനകത്ത് വെച്ച് ഞാൻ സൗഖ്യമായതാ യേശ് വിശാജ എന്റെ രോഗത്തെ ഇനിയും എൻ്റെ ശരീരത്തിൽ ആ രോഗത്തെ കൊണ്ടുവരാൻ നിനക്ക് കഴിയത്തില്ല അമേൻ അത് അവിടെ തകർന്നു തകർന്നു ഇല്ലെങ്കിൽ അത് എതിർത്തില്ലായിരുന്നെങ്കിൽ വീണ്ടും രോഗിയായി നെഞ്ചുവേദനയായി ഇ സി ജി എടുത്തു മെഡിക്കേഷനായി ചിലപ്പോ അടുത്ത സർജറി ആയി പോയനെ ചിന്തിക്കുകയും ചെയ്യും ചിന്തിക്കുകയും ചെയ്യും ഈ രോഗസൗഖ്യം യാഥാർത്ഥ്യമാണോ യാ ദൈവിക രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു തട്ടിപ്പല്ലേ എനിക്കവിടെ സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞത് സാക്ഷ്യവും പറഞ്ഞു പക്ഷേ എല്ലാം പോയി ഇവിടെയാണ് പിശാജ് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള അടവുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ കീഴ്പ്പെടുത്തുവാൻ തയ്യാറാകണം